ഡോക്ടർ എമർജൻസി കേസ് ഉണ്ട്. ഷിഫ്റ്റ് ടു കാഷ്വാലിറ്റി. ഞാനും സുഷ്മയും കൂടി നമ്മളെ ഓഫീസിന് അടുത്തുള്ള ഹോം അപ്ലയൻസിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല, കാരണം ഇത് എപ്പോഴും കിട്ടാറുണ്ട്, നമുക്കൊന്നും അടിക്കാറില്ല അല്ലേ. അതുകൊണ്ട് അവന്റെ മാല എന്തേ, ഇന്ന് ജോലിയില്ലേ? രാവിലെ ഇറങ്ങിപ്പോയിട്ട് ഉച്ചയായപ്പം പോയപടി വന്നങ്ങ് ഇരിക്കുകയാണല്ലോ. ഇവിടെ എങ്ങനെ ഇരുന്ന് ഈ വീട്ടിൽ അടുപ്പ് പോകുകയോ? കെട്ടിക്കാറായൊരു മോളുണ്ടെന്ന് നിങ്ങൾക്ക് വല്ല വിചാരമുണ്ടോ? ശരീരം ആകെ വല്ലാത്തൊരു വേദന, മനസ്സൊന്നും പിടിച്ചിട്ടും നിൽക്കുന്നില്ല. അതിന് നിങ്ങൾക്കൊരു ചെറിയ ജലദോഷമല്ലേ ഉള്ളൂ? അതിനിങ്ങനെ വീട്ടിൽ കയറിയിരുന്ന കാര്യങ്ങൾ നടക്കുമോ? കുടുംബശ്രീന്ന് ലോൺ എടുത്തതിന്റെ പലിശ പൈസ കൊടുക്കണ്ടായോ? ഞാൻ എവിടെ നിന്നെടുത്തിട്ട് കൊടുക്കും? അമ്മേ, ഞാൻ പറഞ്ഞ കാര്യം അച്ഛനോട് പറഞ്ഞോ? ഞാനെങ്ങും പറഞ്ഞില്ല. എന്താടി അച്ഛാ, എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നു. എന്താ, നിനക്കെന്താ പൈസയുടെ ആവശ്യം? അതച്ച, ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അതുകൊണ്ടാ. എടാ, നിനക്കെത്ര പ്രായമായില്ലേ, എന്തെങ്കിലും ജോലിക്ക് ഇറങ്ങിപ്പോയിക്കൂടെ? ഒരു കുടുംബം നോക്കാനുള്ള പ്രായമായില്ലേ നിനക്ക്? തരാൻ പറ്റില്ല, അത് പറഞ്ഞാൽ മതി. കൂടുതൽ ഉപദേശങ്ങളൊന്നും വേണ്ട. എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ ആവശ്യത്തിൻ്റെ വീട്ടിൽ പൈസ വെച്ചില്ല, അവരുടെ അച്ഛന്മാർ കൊടുക്കും. എനിക്കുള്ളൊരു തന്ത, ഒരു ഉപയോഗമില്ലാത്തൊരു തന്ത. ആ
എന്താ രണ്ടാളും മിണ്ടാതിങ്ങനെ? എന്താ അച്ഛന്റെ മുഖം വല്ലാതിരിക്കുന്നേ? എന്തു പറ്റിയമ്മേ? ഒന്നുമില്ല മോളെ, ഓരോന്ന് ആലോചിച്ചിട്ട് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായി? ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കെട്ടിക്കാറായ മക്കളുള്ളപ്പോ ഒരച്ഛനമ്മമാർക്കും സമാധാനമായിട്ട് വീട്ടിൽ ഇരിക്കാൻ പറ്റൂല. തീ ചവിട്ടി നിൽക്കുന്ന കണക്കാ. എന്റെ കാര്യം ഓർത്തിട്ടാണോ? ഞാൻ നേരത്തെ രണ്ടാളോടും പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോഴേ കല്യാണമൊന്നും വേണ്ടെന്ന്. എനിക്ക് പഠിക്കണം, പഠിച്ചൊരു ജോലി മേടിക്കണം, എന്നിട്ട് ആലോചിക്കാം കല്യാണമൊക്കെ. എന്നെക്കുറിച്ച് ആലോചിച്ച് അച്ഛൻ വിഷമിക്കണ്ട, അതൊക്കെ അതിൻ്റെതായ സമയത്ത് നടക്കും. ആ എന്താ ഇങ്ങനെ രണ്ടുപേരുടെ വിഷമിച്ചിരിക്കുന്നു? സാധാരണ ഞാൻ നാട്ടിൽ വരുമ്പോൾ നമ്മളൊന്ന് കൂടാറല്ലേ പതിവ്. ഇപ്പൊ എന്താടാ ഒരു വിഷമം പോലെ? എന്താടാ, എന്ത് പറ്റിയടാ നിനക്ക്? ജീവിതത്തിന്റെ താളം തെറ്റിയ പിന്നെ എത്രയൊക്കെ കൂട്ടിച്ചേർക്കാൻ നോക്കിയാലും അത് ശരിയാവൂല. ഒരു ജന്മം മുഴുവൻ കഴുതേ പോലെ പണിയെടുത്ത് ജീവിതം എന്ന ഭാരം ചുമലിലേറ്റി നടക്കണം, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ. എത്രയൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് കൊടുത്താലും സ്നേഹത്തോടൊരു വാക്ക് മക്കളിൽ നിന്നോ ഭാര്യയിൽ നിന്നോ കിട്ടാറില്ല. എൻ്റെ വീട്ടിൽ എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് എൻ്റെ ഇളയ മകൾ മാത്രമാണ്. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ആശ്വാസം. ഈ സമാനം എടാ, എൻ്റെ കാര്യം നീ നോക്കി. ജീവിതത്തിൻ്റെ നല്ല കാലം ഗൾഫ് കിടന്ന് കഷ്ടപ്പെട്ടു, അവിടെ വെച്ചൊരു ആക്സിഡൻറ്റ് പറ്റി, പിന്നെ അവിടെ നിന്നില്ല. നാട്ടിൽ വന്നൊരു കട തുടങ്ങി. കടയിലാണെങ്കിൽ വലിയ കച്ചവടമുണ്ട്. ഗൾഫിലായിരുന്നപ്പോൾ മാസം മാസം വയ്ക്കുന്ന പണം വീട്ടുകാർ നല്ലപോലെ എടുത്ത് ചിലവാക്കി. ഇപ്പോൾ അത് പറ്റുന്നില്ലല്ലോ. അതിൻ്റെ ഒരു രസക്കേട് ഭാര്യയ്ക്കും മക്കൾക്കും എന്നോരുണ്ട്. ഇപ്പോൾ വീട്ടുകാർക്കെല്ലാം നമ്മളൊക്കെ വെറുതെ അധികപ്പെട്ടാടോ? ഇപ്പോൾ ഒട്ടുമിക്ക കുടുംബങ്ങളും ഇങ്ങനെ തന്നെ. ആരും പിന്നെ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. രണ്ട് മൂന്ന് കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഒരു മാസത്തെ ലീവിന് നാട്ടി വന്ന് ഒരാഴ്ച തികച്ച് വീട്ടിൽ നിൽക്കാൻ ഒക്കത്തില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഉടനെ തുടങ്ങും ഭാര്യ, എത്ര ദിവസത്തെ ലീവിനാ വന്നേ, എന്നാ പോകുന്നേ, ഇവിടെ എങ്ങനെയെന്നാ വീട്ടിലെ കാര്യങ്ങൾ നടക്കൂ, അങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങളാ. എന്നാ പോട്ടേടാ. ചോറെടുത്ത് വെച്ചു, വാ കഴിക്കാം. മോള് കഴിച്ച? ഇല്ല, അച്ഛൻ വന്നിട്ട് കഴിക്കാനിരിക്കുകയായിരുന്നു. അമ്മയും ചേച്ചിയും ചേട്ടനും എവിടെ? ചേട്ടൻ്റെ ഇതുവരെ എത്തിയില്ല. അമ്മയും ചേച്ചിയും നേരത്തെ കഴിച്ചിട്ട് കിടന്നു. നീ ഇതുവരെ കിടന്നില്ലേ? അത് ശരി. ഇല്ല, ഇത്രയും താമസിച്ചപ്പം ഞാൻ വിചാരിച്ചു താൻ കിടന്നു കാണുമെന്ന്. അതെങ്ങനെ, ചേട്ടൻ വന്നിട്ട് നമ്മൾ ഒരുമിച്ചല്ലേ ആഹാരം കഴിക്കുന്നത്? എന്നാ കഴിക്കാം നമുക്ക്. അച്ഛാ വാ കഴിക്കാം. അച്ഛനിപ്പോ വിശപ്പില്ല, മോള് കഴിച്ചിട്ട് കിടന്നോ. ഒന്നും പറയാറായിട്ടില്ല, ഒബ്സർവേഷനിലാണ്. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല.
ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കും, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാകില്ല, നഷ്ടപ്പെടുമ്പോൾ മാത്രം അതിനെ ഓർത്ത് കരയുന്നവരാണ് നാം എല്ലാവരും. നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നാം ചിന്തിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു എന്ന്. പേറ്റുനോവിൻ്റെ കഥ പലവട്ടം അമ്മ പറയുമ്പോഴും വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും നോവറിയിക്കാതെ ഒരു പരിഭവവും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾ, അതാണ് അച്ഛൻ. അച്ഛൻ എന്ന മഹാസത്യം.